നമ്മൾ ഭാഷ കൊണ്ടാണ് ആശയവിനിമയം ചെയ്യുന്നത്. ഭാഷ ഉപയോഗിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളാണ് ലോകം. ഒരു അക്ഷരം വേറൊരക്ഷരത്തോട് ചേർന്നാണ് പദമുണ്ടാകുന്നത്. വർണ്ണങ്ങളുടെ സമൂഹമാണ് പദം. ഒരു പദം പറയുമ്പോൾ ആദ്യത്തെ വർണ്ണം ഉച്ചരിച്ചത് മറഞ്ഞിട്ടേ അടുത്ത പദം എനിക്ക് പറയാനാവും. അങ്ങ് കേൾക്കുന്ന എൻ്റെ പദങ്ങളിൽ ഒരു വർണ്ണം മറഞ്ഞിട്ടേ അടുത്ത പദം അങ്ങ് കേൾക്കൂ. പദങ്ങളുടെ സമൂഹമാണ് വാക്യം. ഇതാണ് സത്യമെങ്കിൽ എങ്ങനെയാണ് പദങ്ങളും വാക്യങ്ങളും അറിവാകുന്നത്? ഒന്ന് മറഞ്ഞു എങ്കിൽ വർത്തമാനം വളരെ ചെറുതും പ്രസൻറ്റ് വളരെ ടൈനി. അതിനകത്ത് രണ്ട് പദങ്ങൾക്ക് വർത്തമാനത്തിലിരിക്കാൻ ഇടയില്ലാതിരിക്കെ, രണ്ട് വർണ്ണങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ ഇടയില്ലാതിരിക്കെ, വർണ്ണങ്ങളുടെ സമൂഹം പദവും പദങ്ങളുടെ സമൂഹം വാക്യവുമാണെങ്കിൽ ശബ്ദത്തിൻ്റെ പൂർവാനുമതികൾ വൃത്തികളായി തീർന്നിട്ടാണ്, അതിൻ്റെ സംസ്കാരത്തിലാണ് അറിവ് നിലനിൽക്കുന്നതെങ്കിൽ കാക്കയെ കണ്ടിട്ടുള്ള അങ്ങ് കായെന്ന് പറഞ്ഞാൽ കാക്കയെന്ന് തന്നെ വിചാരിച്ചു കൊള്ളണമെന്നില്ല. കാക്കയെന്ന് പറയുമ്പോൾ ആദ്യത്തെ ശബ്ദവും രണ്ടാമത്തെ ശബ്ദവും രണ്ട് വൃത്തികളായി അങ്ങയിൽ എത്തിക്കഴിഞ്ഞ് അവയെ സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പൂർവാനുഭവം വൃത്തിരൂപമായി വരുമ്പോൾ കാക്ക അങ്ങയ്ക്ക് പ്രതീതമാവുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ശരിയാണ്. അങ്ങയുടെ വാസനകളിൽ, അങ്ങയുടെ വൃത്തികളിൽ, അങ്ങയുടെ സംസ്കാരങ്ങളിൽ ഈ നായിക, ഈ നായകൻ വികല വൃത്തികളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കി അങ്ങയിൽ ശാരീരികങ്ങളായ ചലനങ്ങളെ കൊട്ടകയിൽ വെച്ച് തന്നെ നടന്ന് അത് അവിടുന്ന് ഇറങ്ങിയപ്പോൾ വിസ്മൃതിയിലേക്ക് പോയെങ്കിലും വികാരമായി അവിടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ രോഗിയായി മാറും. നാളെ ആ രോഗി ഏത് ദേശം, ഏത് കാലം, ഏത് വസ്തു ഇവയോട് സന്നിവേശിച്ചപ്പോഴാണോ അങ്ങയിൽ വൃത്തിയായി അതിനെ ചേർത്ത് വെച്ചത്, അതുമായി അങ്ങ് സന്നിവേശിക്കുമ്പോൾ ഈ രോഗം വരും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചാൽ, ഒരു നായകൻ്റെ മസ്തിഷ്ക തന്മാത്രകളിൽ പരിണാമമുണ്ടാകുന്നത് ചീര വാങ്ങിക്കുന്ന സമയത്താണ് ഡിറ്റക്റ്റ് ചെയ്തതെങ്കിൽ പിന്നീട് അങ്ങ് ചീര വാങ്ങിക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ ഈ സംഭവത്തിൻ്റെ അനുരണനം ഉണ്ടാവും. ഒരിക്കലും ആ രോഗമുണ്ടാക്കാൻ പര്യാപ്തമല്ലാത്ത ചീരയിൽ അങ്ങയുടെ അവബോധം ഇതിനെ ചേർത്ത് വെച്ചപ്പോൾ ചീര എന്ന വസ്തു അങ്ങയ്ക്കൊരു ഫോറിൻ ബോഡിയായി മാറുകയാണ്. അത് അങ്ങയുടെ ഇമ്മ്യൂണിറ്റിയെ മാറ്റിമറിക്കുകയാണ്, അങ്ങയുടെ ഫാഗോസൈറ്റ്സിനെ മാറ്റിമറിക്കുകയാണ്. അങ്ങയുടെ സൈറ്റോളജി ആകെ മാനം തകിടം മറിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചീര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ആ പടം എൻ്റെ കച്ചവടം തകർത്ത് കളഞ്ഞു. അവരോട് ചോദിച്ചു, ഏത് പടമാണ്? തന്മാത്ര എന്നൊരു പടം. ഉജ്ജിപ്പിടി ആളുകൾ കരഞ്ഞൊരു പടമാ തന്മാത്ര. ഓർമ്മയുണ്ടോ? അത് കേരളീയർ വേണ്ടത്ര സ്വീകരിച്ച പടമാണ്. ഹിറ്റാണ്. കേരളീയരുടെ കണ്ണിലുണ്ണിയായ ഒരു നായകനായിരുന്നു അതിൻ്റെ നായകൻ. അതെ, മോഹൻലാൽ. പത്രക്കാർ എഴുതാത്തൊരു സത്യമുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ചീര വിൽപ്പനക്കാരി ഈ പടം കഴിഞ്ഞതോടുകൂടി ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോകുമ്പോൾ ചീര വാങ്ങുന്നില്ല. കാരണം നായകൻ ചീര വാങ്ങിച്ചപ്പോഴാണ് കുറേ നാളത്തേക്ക് ഇതായിരുന്നു, മറന്നു കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. അൾസീമേഴ്സിലേക്ക് ഓരോരുത്തരും കടന്നു പോകുന്നു എന്ന് തോന്നിയൊരു മുഹൂർത്തം,
അത് കഴിഞ്ഞ് ആ രോഗത്തിന് ഉണ്ടായ വികാസ പരിണാമങ്ങളും എത്ര പേരെ അത് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്, ഓരോരുത്തരും തൻ്റെ ഓർമ്മ കുറയുന്നുണ്ടോ എന്ന് ചിന്തിക്കാനിടയാകുന്ന ഒരളവ് പോലായിട്ട് ഇത് മാറിയിട്ടുണ്ട് പലർക്കും. ഒരു സിനിമയിൽ ഇത്രയും ഭാവമാറ്റം ഉണ്ടാകുമെങ്കിൽ നിത്യവും ഇടപെടുന്ന വാക്കുകളും പരസ്യങ്ങളും ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളും ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ദുരൂഹമായ അവൻ്റെ ഭാവിയെ ഋണാത്മകമായി കാണാൻ ഇവ പ്രേരിപ്പിക്കുന്നുണ്ട്.